മധ്യവേനലവധിക്ക് ശേഷം സ്കൂളുകൾ വീണ്ടും തുറന്നു. പ്രവേശനോത്സവത്തോടെയാണ് സ്കൂളുകൾ തുറന്നത്. കൊല്ലം ജില്ലാതല പ്രവേശനോത്സവം ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഡോക്ടർ സുജിത് വിജയൻ പിള്ള എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ആധുനികകാലത്ത് പഠനത്തിനുള്ള വ്യത്യസ്തമായ ഒട്ടേറെ മാർഗ്ഗങ്ങളുണ്ട്. അത് അധ്യാപകരിൽ നിന്ന് കിട്ടുന്ന അറിവ് മാത്രമല്ല, മറ്റു തരത്തിലും അവര് അറിവ് നേടാൻ ഇന്നത്തെ കാലത്ത് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നേരായ രീതിയിൽ കുട്ടികളെ നയിക്കുക, ശരിയായ കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക, അത് അധ്യാപകൻ്റെ ഏറ്റവും വലിയ ചുമതലയാണ്. അക്കാര്യത്തിൽ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിന്ന മിനുങ്ങിനെ പിടിക്കലല്ല ജീവിതം. നിന്ന മിനുങ്ങിനെ പിടിക്കലല്ല ജീവിതം, സൂര്യനെ പിടിക്കണം. മധ്യവേനൽ അവധിക്കാലത്തിനു ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു. കളിചിരികളും പരിഭവങ്ങളും കൗതുകങ്ങളുമായി നവാഗതർ ഉൾപ്പെടെ സ്കൂളുകളിലേക്ക് എത്തിച്ചേർന്നു. കൊല്ലം ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. ഡോക്ടർ സുജിത് വിജയൻപിള്ള എംഎൽഎ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. എങ്ങനെ കരച്ചിലൊഴിവാക്കാം, എങ്ങനെ കുട്ടികളെ കൂടുതൽ സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആക്കാം, എങ്ങനെ കളിച്ചുകൊണ്ട് പഠിക്കാം, അവരെ എങ്ങനെ എന്താ പറയാ ആ സ്കൂളിലേക്ക് അങ്ങനെ അവരുടെ ഹൃദയത്തെ കീഴടക്കിക്കൊണ്ട് ഉൾക്കൊള്ളുവാൻ സാധിക്കും എന്നുള്ളത് ശാസ്ത്രീയമായി തന്നെ പഠിച്ചുകൊണ്ട് കളിപ്പാട്ടങ്ങൾ മുതൽ ഐസ്ക്രീം വരെ, അതിശയോക്തിയല്ല, കളിപ്പാട്ടം മുതൽ ഐസ്ക്രീം വരെ എൽ പി സ്കൂളുകൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് കുട്ടികളെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി. ആ തരത്തിൽ അധ്യാപകരുടെയും രക്ഷകർത്ത സമൃദ്ധിയുടെയും അതുപോലെ ജനകീയമായിട്ടുള്ള ഇടപെടലിലൂടെയും വിദ്യാഭ്യാസ രംഗം വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ രംഗം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ അധ്യക്ഷത വഹിച്ചു. സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് അതുപോലെ അധ്യാപകർക്ക് പഠന സഹായം വി ഗൈഡിന്റെയും ലേബറിന്റെയും പശ്ചാത്തലത്തിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ജില്ലാ പഞ്ചായത്ത് തയ്യാറാക്കി കൊടുക്കുന്ന വിദ്യാപോഷണി ഏഴ് സബ്ജക്റ്റുകൾ എല്ലാ സബ്ജക്റ്റുകളിലേക്കും പഠിപ്പിക്കാൻ പറ്റുന്ന ഹാൻഡ് ഔട്ട് തയ്യാറാക്കി കൊടുക്കുക. അത് എയ്ഡഡ് സ്കൂളുകൾക്ക് മാത്രമേ, സോറി, ഗവൺമെന്റ് സ്കൂളുകൾക്ക് മാത്രമേ കൊടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്ന സാങ്കേതികത പോലും മറികടന്നുകൊണ്ട് എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർക്ക് കൂടി ഈ പുസ്തകം ഞങ്ങൾ തയ്യാറാക്കി കൊടുക്കുകയാണ്. ജില്ലാ കളക്ടർ അഫ്സാന പർവീൺ പ്രവേശനോത്സവ സന്ദേശം നൽകി. ഓരോ കുട്ടി തന്നെ ഒരു യൂണിറ്റാണ്. കാരണം എല്ലാ കുട്ടികൾക്കും ഓരോ സ്പെഷ്യൽ ടാലൻറ്റ്, ഓരോ സ്പെഷ്യൽ ക്വാളിറ്റി നമുക്ക് കാണാനുണ്ട്. ഓരോ കുട്ടിക്ക് സയൻസിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, മറ്റേ കുട്ടിക്ക് മാത്സിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, മാത്സിൽ കൂടുതൽ താല്പര്യം നമുക്ക് കാണാനും. സോ ശരിക്കും അങ്ങനെയുള്ള ഒരു ഇൻട്രസ്റ്റ് കണ്ട് അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഇക്കോ സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഇതിലെയാണ് ഓരോ ടീച്ചേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട റോൾ. ഓരോ കുട്ടീൻ്റെ ഇൻട്രസ്റ്റ് നോക്കി അത് എങ്ങനെ ഇത് വികസിപ്പിക്കാൻ പറ്റും. പൊതുവിദ്യാലയ മികവ് അവതരണം സജീവ് തോമസും ഉപഹാര സമർപ്പണം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷും നിർവഹിച്ചു. അക്കാദമിക് മാസ്റ്റർ പ്ലാനിന്റെ പ്രകാശനം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ ഷാജിയും ഭിന്നശേഷി സൗഹൃദ പ്രോജക്ട് പ്രകാശനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാറും നിർവഹിച്ചു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിൽ പന്മന ഗ്രാമപഞ്ചായത്ത് അംഗം ലിൻസി ലിയോൺ, ബിനുൻ വാഹിദ്, ഡി എബ്രഹാം, പോൾ ആന്റണി, ഒ എസ് ചിത്ര, എസ് ശ്രീജ, സുദേവൻ, പി സജി, കിഷോർ കെ കൊച്ചിയം, ബി സജീവ്, ജയചന്ദ്രൻപിള്ള ബി, രതീഷ് സംഗമം, ദിലീപ് കുമാർ എസ് കെ, കോശി എബ്രഹാം, അൻവറെ പള്ളിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രിൻസിപ്പൽ പി അർച്ചന നന്ദി രേഖപ്പെടുത്തി. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ചവറ ശ്രീ ബാലഭട്ടാർക വിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി. 1993 പൂർവ്വ വിദ്യാർത്ഥി ബാച്ച് മഷിത്തണ്ടിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് മധുരം വിതരണം ചെയ്തു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിൽ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് സമൂഹത്തിൽ മൂല്യബോധമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ആഘോഷമായി, ആഘോഷങ്ങളുടെ തുടക്കമായി ഇത് മാറണം. നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ സഹജീവി സ്നേഹം മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു തലമുറ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മളൊക്കെ കൂട്ടുകാരിൽ വന്ന് സ്കൂളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം ഓർത്താൽ എന്തായാലും നമ്മുടെ ഒരു കൈ ഏതെങ്കിലും ഒരു കൂട്ടുകാരുടെ തോളിൽ പിടിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കൈകൾ കൂട്ടി പിടിച്ചുകൊണ്ട് കൂട്ടത്തോടെ ആയിരിക്കും വിദ്യാർത്ഥികൾ എത്താറുള്ളത്. അത്തരം സൗഹൃദങ്ങളും അത്തരം ആ സ്നേഹബന്ധങ്ങളും ഇന്ന് വളരെ പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാർ സ്കൂളുകളിൽ, പ്രത്യേകിച്ച് ഇത്തരം ഇടങ്ങളിൽ ഈ മൂല്യം വളർത്തിയെടുക്കുവാൻ, പരസ്പരം സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്ന, പരസ്പരം സഹായിക്കുവാൻ പഠിപ്പിക്കുന്ന,
സഹജീവി സ്നേഹമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്ന ഒന്നായി വിദ്യാലയങ്ങൾ മാറണം എന്നുള്ളതാണ് ഈ കാലഘട്ടം ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെടുന്നത്. തേവലക്കര ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം പടിഞ്ഞാറ്റക്കര മുളയ്ക്കൽ എൽ പി എസിൽ നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുമയ്യ അഷ്റഫ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് സിജി ഫിലിപ്പ് വൈദ്യൻ അധ്യക്ഷത വഹിച്ചു. ചവറ പുതുക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ചവറ ഉപജില്ലാതല പ്രവേശനോത്സവം നടന്നു. പഞ്ചായത്ത് തല പ്രവേശനോത്സവവും പുതുക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ലതിക രാജൻ അധ്യക്ഷത വഹിച്ചു. ചവറ സൗത്ത് ഗവൺമെന്റ് യു പി എസിൽ നടന്ന പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. എസ് എം സി ചെയർമാൻ വി ശശി അധ്യക്ഷത വഹിച്ചു. അയ്യൻകോയിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ ഉദ്ഘാടനം ചെയ്തു. നിർദ്ദേശങ്ങൾ അടങ്ങിയ പദ്ധതികളാണ് നമ്മുടെ സംസ്ഥാനം ഒട്ടാകെ നടത്തിക്കൊണ്ടത്. അതിന്റെ ഭാഗമായി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ജി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പന്മന മനയിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടത്തിയ പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഷെമി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ സമ്മാന കിറ്റുകൾ വിതരണം ചെയ്തു. നീണ്ടകര ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം നീണ്ടകര ഗവൺമെന്റ് എൽ പി എസിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രജിത്ത് ഉദ്ഘാടനം ചെയ്തു. സേതുലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ സ്കൂളുകളിലും ആവേശകരമായാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ ചവറ.